നമ്മൾ ഏത്തപ്പഴവും മാമ്പഴവും വെച്ചിട്ട് നല്ലൊരു ഷേക്കാണ് ഉണ്ടാക്കുന്നത്, മിൽക്ക് ഷേക്ക്. അതിനായിട്ട് ഏത്തപ്പഴം എടുത്ത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക, അതുപോലെ തന്നെ മാമ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് രണ്ടും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇടുക. 2 സ്പൂൺ പഞ്ചസാര ഇടുന്നതിൻ്റെ കാര്യം ഒരുപാട് ഇടണ്ടല്ലോ എന്നോർത്താണ്, ഇനി പഞ്ചസാരയ്ക്ക് പകരം മറ്റെന്തെങ്കിലും ചേർക്കാമെങ്കിൽ ചേർത്തോളുക. ഇത് അടിക്കാൻ ആവശ്യത്തിന് പാലോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ ഉപയോഗിച്ചിട്ട് കുറച്ച് മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് പാലാണ്, മിൽക്ക് ഷേക്കാണ്. അപ്പം പാലെടുത്ത് കട്ടിയാകാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് എടുത്തതിന് ശേഷം കവറോടുകൂടി തന്നെ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇടിച്ചു കൊടുക്കാം. ഇടികല്ലിൻ്റെ കല്ല് വെച്ചിട്ടാണ് ഞാൻ ഇടിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇടിച്ച് പൊടിച്ചതിന് ശേഷം ആ കവറൊന്ന് കട്ട് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള പാൽ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക, കട്ടപ്പാൽ. അതോടൊപ്പം തന്നെ ഒരു 6 ബദാം വെള്ളത്തിലിട്ട് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ അതിനകത്തേക്ക് ഇട്ടങ്ങ് അടിക്കാം. തൊലി കളയണമെന്നൊന്നുമില്ല, ഒരുപാട് നേരം അടിക്കണ്ട. കാരണം ഈ ഐസ് ചെറിയ ക്രിസ്റ്റലുകളായിട്ട് വരുമല്ലോ, അതോടെ കൂട്ടി കുടിക്കുമ്പോഴാണ് ഈ നമുക്ക് ഷേക്കിനൊരു ടേസ്റ്റ് വരുന്നത്. അല്പം മാത്രം ബൂസ്റ്റും കൂടെ ചേർത്തിട്ട് അടിക്കാം. അങ്ങനെ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്താം. അതോടൊപ്പം തന്നെ അല്പം ബൂസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും നന്നായിരിക്കും. ഷേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബൂസ്റ്റും കൂടെ ഇട്ടിങ് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷേക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒന്നേ ഉള്ളൂ.